ഇന്ത്യയിലെ BC 5-ാം നൂറ്റാണ്ടിലാണ് ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശുശ്രുതൻ ജീവിക്കുന്നത്. BC 5-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും എത്രയോ വർഷങ്ങളുടെ മുൻപാണ്, ഒരുപക്ഷെ സഹസ്രാബ്ദങ്ങളുടെ മുമ്പാണ്. BC 5-ാം നൂറ്റാണ്ട്, BC 5-ാം നൂറ്റാണ്ടില് ശുശ്രുതന്റെ കാലത്ത് ഇന്ത്യയില് ശസ്ത്രക്രിയയുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പുരോഗതിപ്പെട്ട നാടുകളില് ചുറ്റും ഉണ്ടായിരുന്നു. ഒരു കടലിന്റെ അപ്പുറത്താണ് ഇതൊക്കെ. പക്ഷെ ആ നാടുകളിലേക്കൊന്നുമല്ല പ്രവാചകനെ അള്ളാഹു നിയോഗിക്കുന്നത്. പിന്നെ എങ്ങോട്ടാണ് നിയോഗിക്കുന്നത്? അറേബ്യയിലേക്കാണ് നിയോഗിക്കുന്നത്. എന്തായിരുന്നു അറേബ്യയുടെ പ്രത്യേകത? അറേബ്യയുടെ സാഹിത്യപരമായ ഉണർവുകളുണ്ട്. ഒരുപാട് കവികളും കഥാകാരന്മാരും നോവലിസ്റ്റുകളും എഴുത്തുകാരും ഒക്കെ ധാരാളമുള്ള ഒരു നാടിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അവർ ജഹാലത്തിലാണ് എന്നാണ്. അങ്ങനെയൊക്കെയുള്ള കവികളും കഥാകാരന്മാരും ഒക്കെ ജീവിച്ച ഒരു കാലഘട്ടത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അവർ ജാഹിലിയത്തിലായിരുന്നു എന്നാണ്. ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത കാലഘട്ടം എന്നാണ്. അറിവില്ലാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ജാഹിലിയത്ത്. അപ്പൊ അറിവില്ലാത്തവരായിരുന്നു അവര്? അല്ല, അവർക്ക് അറിവൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ തരത്തിലുള്ള അറിവുകൾ ഉണ്ടായിരുന്നു. കവികളായിരുന്നു, നല്ല ഭാവനയുള്ളവരായിരുന്നു, കവിതകൾ കൊണ്ട് പരസ്പരം മത്സരിക്കുന്നവരായിരുന്നു. അവരുടെ അഹങ്കാരത്തിനും അഹംഭാവത്തിനുമുള്ള അടയാളമായിരുന്നു സാഹിത്യ സൃഷ്ടികൾ. പക്ഷെ എന്നിട്ടും അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അവരറിവില്ലാത്തവരായിരുന്നു എന്നാണ്. എന്നിട്ടോ അവരെ അറിവുള്ളവരാക്കി മാറ്റി. എങ്ങനെയാണ് അവർ അറിവുള്ളവരാക്കി മാറ്റിയത്? ഖുർആൻ കൊണ്ടാണ്. അപ്പൊ ഇതുവരെ കിട്ടാത്ത ഒരറിവ് ഖുർആൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് വ്യത്യാസം. അവർക്ക് അക്ഷരജ്ഞാനം ഇല്ലായിരുന്നു എന്നല്ല ജാഹിലിയത്ത് എന്ന വാക്കിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ അറിയേണ്ട ഒരറിവ് അവർക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. മനുഷ്യന്റെ ഉള്ളറകളിൽ നിന്ന് ആരംഭിക്കുന്ന പരിഷ്കരണത്തിന്റെ വിത്തായി മാറുന്ന ഒരറിവ് അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. ആ അറിവാണ് ഖുർആൻ കൊടുത്തത്. അത് രക്ഷിതാവിനെ കുറിച്ചുള്ള അറിവാണ്. അള്ളാഹു എന്ന പേരല്ല അവർക്ക് കൊടുത്തത്. അതവർക്ക് നേരത്തെ അറിയാം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ പേര് അള്ളാഹുവിന്റെ അടിമ എന്നാണ്. അപ്പൊ അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയാമെന്നല്ലേ അതിന്റെ അർത്ഥം? അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അള്ളാഹു എന്ന പേര് അവർക്ക് പരിചയമുള്ള പേരാണ്. കാരണം അറബി ഭാഷയിലെ സാക്ഷാൽ ദൈവത്തിന് പറയുന്ന പേരാണ് അള്ളാഹു. അൽ ഇലാഹ് ആണ്. അത് ദൈവത്തിന്റെ പേരല്ല, അത് ദൈവമാണ്. ദൈവത്തിന്, സാക്ഷാൽ രക്ഷിതാവിന് ഒരുപാട് പേരുകൾ ഖുർആൻ പറയുന്നുണ്ട്. ആ പേരുകളിൽ ഒന്നല്ല അള്ളാഹു. അള്ളാഹു എന്നത് അള്ളാഹു ആണ്. മനുഷ്യൻ എന്നത് നമ്മുടെ പേരല്ലല്ലോ, അത് നമ്മളാണല്ലോ. അപ്പൊ സാക്ഷാൽ ദൈവത്തിന് പറയുന്ന പേരാണ് അൽ ഇലാഹ് അഥവാ അള്ളാഹു. അതവർക്ക് വളരെ പരിചയമുള്ളതായിരുന്നു. പക്ഷെ ആ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അവർ അറിഞ്ഞിരുന്നില്ല. അറിയേണ്ടതുപോലെ അറിയിക്കുകയാണ് ഖുർആൻ ചെയ്തത്. ഒരു തുള്ളി കള്ളിനും ഒരു പെണ്ണിനും ഒരു തരി മണ്ണിനും ഒക്കെ വേണ്ടിയിട്ട് നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തിരുന്ന ആളുകളായിരുന്നു അവര്. നൂറ്റാണ്ടുകളോളം, ഒട്ടും അതിശയോക്തിപരമല്ലത്. ഒരുപാട് കാലം കഴിഞ്ഞാൽ ഈ പരസ്പര യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് അറിയൂല എന്തിനാണ് ഈ യുദ്ധം. ഇതേതോ കാലത്ത് ആരോ തുടങ്ങിയതായിരിക്കും. വംശങ്ങൾ, ഗോത്രങ്ങൾ, കുടുംബങ്ങൾ ഒക്കെ പരസ്പരം പോരടിക്കുകയായിരുന്നു. വെറുപ്പായിരുന്നു അടിസ്ഥാനം. പരസ്പരമുള്ള കലഹങ്ങളായിരുന്നു അവരുടെ ആഘോഷങ്ങൾ. പരസ്പരമുള്ള കൊലവിളികളായിരുന്നു അവരുടെ ജീവിതത്തിന്റെ അന്തസ്സായി അവർ കൊണ്ടു നടന്നിരുന്നത്. മനുഷ്യനെ കൊല്ലുകയും മനുഷ്യന്റെ രക്തം ചിന്തുകയും ചെയ്യുക എന്നത് അഭിമാനത്തിന്റെ അടയാളമായി കണ്ടിരുന്ന ഒരു സമൂഹത്തോടാണ് സാഹോദര്യത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത്. തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും നടന്നൊരാ ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ സാന്ത്വന സംഗീതമായി മാറ്റിയ സംഘാടക. തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും നടന്നൊരാ ഗോത്രക്കുറുമ്പിനെ
കാട്ടുക്രൗര്യങ്ങളെ സാന്ത്വന സംഗീതമായി മാറ്റിയ സംഘാടക, സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണീത പ്രവാചക, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മലയാളത്തിന്റെ പ്രിയ കവിയായ സുകുമാർ കക്കാട് എഴുതിയതാണിത്. തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും പരസ്പരം കുത്തിക്കീറിയും നടന്ന ഒരു സമൂഹത്തോട് സഹവർത്തിത്വത്തിന്റെയും സഹജീവിതത്തിന്റെയും മനോഹരമായ മാർഗദർശനങ്ങൾ പകർന്നു കൊടുക്കുകയായിരുന്നു ഖുർആൻ ചെയ്തത്. ഖുർആനിന്റെ കേന്ദ്ര വിഷയം മനുഷ്യനാണ്, മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ജീവിതമാണ്, ആ മനുഷ്യന്റെ ജീവിതം വിജയിക്കുവാനുള്ള വഴികളാണ്, പരാജയപ്പെടാനുള്ള കാരണങ്ങളാണ്. നമ്മൾ കാണാത്ത കഥകൾ പറഞ്ഞു തരുന്നു, നമ്മൾ കാണാനിരിക്കുന്ന വഴികളെ കുറിച്ച് പറഞ്ഞു തരുന്നു, നമ്മൾ അറിയാതെ കടന്നു വന്ന വഴികളെ കുറിച്ച് പറഞ്ഞു തരുന്നു, നമുക്ക് ഓർമ്മിക്കാൻ കഴിയാത്ത അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നു, ഉമ്മ ഗർഭകാലത്ത് അനുഭവിച്ച വേദനയെ കുറിച്ച് പറഞ്ഞു തരുന്നു. ആ വേദന നമ്മൾ അറിഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു തരുന്നു. 2 വയസ്സിന് ശേഷമുള്ള നമ്മുടെ കാലം ഒരു ചെറിയ മങ്ങിയുള്ള ഓർമ്മയായി നമ്മുടെ മനസ്സിലുണ്ട്, ചെറിയ ചെറിയ ഓർമ്മകൾ. 2 വയസ്സിനൊക്കെ ശേഷം ഏകദേശം നമ്മുടെ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നൊരവസ്ഥയാണ്. പക്ഷേ ആ അവസ്ഥയുടെ മുമ്പും നമ്മൾ ജീവിച്ചിട്ടുണ്ട്. ആ അവസ്ഥയുടെ മുമ്പും നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളായി നമ്മുടെ കൂടെ ഒരാളുണ്ട്. 2 ശരീരങ്ങളാണെങ്കിലും ഒരേ മനസ്സായി ജീവിച്ച ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. അതാരാണ്? അത് ഉമ്മയാണ്. അതുകൊണ്ട് ഉമ്മയെ കുറിച്ച് ഖുർആൻ പറഞ്ഞിരുന്നു. നമ്മളെ ഗർഭം ചുമന്ന കാലത്ത് ഉമ്മ അനുഭവിച്ച വേദനയെ കുറിച്ച് നമ്മളോട് പറയണു, കാരണം നമ്മളത് ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയാത്തതാണ്. ഈ ലോകത്തേക്ക് വന്നിട്ട് ഉമ്മയെ നമ്മെ പ്രസവിച്ചതിനു ശേഷം 2 വർഷം ഉമ്മയുടെ മുലപ്പാലാണ് നമ്മുടെ ആഹാരം. വേറെ ഒരാഹാരവും ഇല്ലെങ്കിലും ഒരു കുഞ്ഞിന് സുന്ദരമായി ജീവിക്കാൻ കഴിയും. മുലപ്പാല് മാത്രം മതി, അതിനുള്ള എല്ലാ പോഷകങ്ങളും അതിൻ്റെ അകത്തുണ്ട്. എത്ര മനോഹരമായ ഒരു പ്രക്രിയയാണ് ഒരു കുഞ്ഞിന്റെ ജനനം എന്ന് പറഞ്ഞാൽ. ഒരു പശുവിന്റെ കുട്ടി 2 കൊല്ലം കൊണ്ട് പശുവിന്റെ അത്ര വളർച്ചയിലൊക്കെ എത്തിയിട്ടുണ്ടാവും. പ്രസവിക്കുമ്പോ തന്നെ എണീച്ചു പോവാണ് പശുവിന്റെ കുട്ടി. ആ പശുവിന്റെ പാല് കുടിച്ചിട്ട് ആ കുട്ടി എത്ര പെട്ടെന്നാണ്, 2 കൊല്ലം ആകുമ്പോഴേക്ക് ഒരു അമ്മയോളം വളർന്നിട്ടുണ്ടാവും. കാരണം എന്താണ്? പശുവിന്റെ പാലിൽ നിന്ന് കിട്ടുന്നത് ബുദ്ധി വളരാനുള്ള ഗ്ലൂക്കോസിനേക്കാൾ ശരീരം വളരാനുള്ള പ്രോട്ടീനാണ്. എന്നാൽ 2 കൊല്ലം കൊണ്ട് അതേപോലെ പ്രസവിച്ച ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിലുണ്ട്. ആ കുഞ്ഞിങ്ങനെ നടന്ന് തുടങ്ങുന്നേക്കുള്ളൂ, ജീവിതത്തെ കുറിച്ച് പഠിച്ചു തുടങ്ങുന്നേയുള്ളൂ അല്ലേ? പക്ഷെ അവൻ എന്തെല്ലാം കാര്യങ്ങൾ അറിയാം. 2 കൊല്ലം കൊണ്ട് പശുവിന്റെ കുട്ടിക്ക് അറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ 2 കൊല്ലം കൊണ്ട് ഉമ്മയുടെ കുട്ടിക്ക് അറിയാം. കാരണം എന്താണ്? ഉമ്മയുടെ മുലപ്പാലിൽ നിന്ന് കിട്ടുന്നത് ശരീരം വളരാനുള്ള പ്രോട്ടീനിനേക്കാൾ ബുദ്ധി വളരാനുള്ള ഗ്ലൂക്കോസ് ആണ്. ആരാണ് അതവിടെ ശേഖരിച്ചു വെച്ചത്? ഒക്കെ യാദൃച്ഛികമാണോ? ഒക്കെ യാദൃച്ഛികമല്ല എന്ന് ജീവിതത്തിന്റെ അനുരണനങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതൊരു മനുഷ്യനും അറിയാൻ കഴിയും. ജീവിതത്തിന്റെ ഓരോ സ്പന്ദനങ്ങളെയും അറിയുന്ന മനുഷ്യന്, ജീവിതമാകുന്ന ഒരു യാത്രയെക്കുറിച്ച് ആലോചിക്കുന്ന മനുഷ്യന് ജീവിതത്തെക്കുറിച്ച് വലിയ ആശയങ്ങൾ കിട്ടും. പക്ഷെ അധികം ആളുകളും ജീവിക്കുന്ന ആളുകളാണ്, ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. കാരണം ജീവിക്കുന്നത് പോലെ എളുപ്പമല്ല ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ. ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ ഈ ജീവിതം എന്താണ് എന്ന് ആലോചിക്കലാണ്. അങ്ങനെ ആലോചിക്കാൻ തുടങ്ങുന്ന ദിവസം മുതൽ, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരങ്ങൾ കിട്ടാൻ തുടങ്ങുന്ന ദിവസം മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിപ്ലവം ആരംഭിക്കും. നമ്മുടെ ഉള്ളിൽ ഒരു വെളിച്ചം പ്രകാശിക്കാൻ തുടങ്ങും. ആ വെളിച്ചത്തിലേക്കുള്ള വഴിയാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞല്ലോ, ഖുർആനിൽ ആദ്യം പറഞ്ഞത് വായിക്കാനാണ് എന്ന് പറഞ്ഞു. ഇഖ്റ എന്നാണ് ഖുർആൻ ആദ്യം പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ തുടങ്ങി.
നോമ്പ് നോൽക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നോമ്പ് നോൽക്കാൻ തുടങ്ങി. എന്നാൽ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് പറഞ്ഞത് വായിക്കണം എന്നാണ്. എന്നിട്ട് വായിക്കാൻ തുടങ്ങിയിട്ടില്ല. വായിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടും ഒരധ്യാപകന്റെ അടുത്ത് പോയിട്ട് എങ്ങനെയാണ് വായിക്കുക എന്ന് പഠിച്ചിട്ടില്ല. വായിക്കണമെന്ന് ഖുർആൻ നിർദ്ദേശിച്ചിട്ടും എങ്ങനെയാണ് അക്ഷരങ്ങളുടെ കൂട്ടിവായന എന്ന് ഒരധ്യാപകന്റെ അടുത്ത് പോയിട്ട് പഠിച്ചിട്ടില്ല. എന്തുകൊണ്ട്? നിസ്കരിക്കാൻ പറഞ്ഞപ്പോ നിസ്കരിച്ച റസൂൽ, നോമ്പ് നോൽക്കാൻ പറഞ്ഞപ്പോ നോമ്പ് നോറ്റ റസൂൽ, വായിക്കാൻ പറഞ്ഞപ്പോ എന്തുകൊണ്ട് വായന പഠിച്ചില്ല? എന്തുകൊണ്ട് പഠിച്ചില്ല? അത് അക്ഷരങ്ങളുടെ കൂട്ടി വായന അല്ലാത്തത് കൊണ്ട്. ആ വായന മറ്റൊരു വായനയാണ്. ആ വായന മറ്റൊരു വായനയാണ്. ആ വായന എന്താണ് എന്ന് ഖുർആൻ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്താണ് ഖുർആൻ പറഞ്ഞ വായന എന്ന് നമുക്ക് മനസ്സിലാവും. അത് മറ്റൊരു വായനയാണ്. ഖുർആൻ സ്വന്തമായ ഒരു വായനാശാസ്ത്രമുള്ള ഗ്രന്ഥമാണ്. ലോകത്ത് അങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ടോ എന്ന് അറിയില്ല, ഉണ്ടാവാം, നമ്മുടെ അറിവിലില്ല. ഒരു വായനാശാസ്ത്രം. ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ, പശു എന്ന പേരിലുള്ള അധ്യായം. ആ അധ്യായത്തിലെ ആദ്യ വചനം മൂന്നക്ഷരങ്ങളാണ്, അലിഫ് ലാം മീം. ബിസ്മി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വചനം അലിഫ് ലാം മീം എന്നാണ്. അതെങ്ങനെയാണ് നമ്മൾ വായിക്കുക? നമ്മളത് വായിക്കാറുള്ളത് അലിഫ് ലാം മീം. ആ ലാ മാ, അലിഫ് ലാം മീം, അങ്ങനെ മാത്രമേ അത് വായിക്കുള്ളൂ. എന്നാൽ ഒരുപാട് പേജുകൾ ഇങ്ങനെ മറിച്ചിട്ട് ഖുർആനിന്റെ അവസാന ഭാഗങ്ങളിൽ സൂറത്തുൽ ഫീലുണ്ട്. അൽഫീൽ, ആന എന്ന പേരിലുള്ള അധ്യായം. അതിന്റെ ബിസ്മി കഴിഞ്ഞിട്ടുള്ള ആദ്യ വചനവും അലിഫ് ലാം മീം എന്നാണ്. പക്ഷെ നമ്മളത് വായിക്കാറുള്ളത് അലം എന്നാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അതെന്തുകൊണ്ടാണ്? അതൊരു വായനാശാസ്ത്രമാണ്, അങ്ങനെ വായിക്കാൻ പാടുള്ളൂ. കാരണം അത് മനുഷ്യന്റേതല്ല. അതാണ്, മനുഷ്യൻ എഴുതി ഉണ്ടാക്കിയതാണെങ്കിൽ എങ്ങനെയും വായിക്കാം. പക്ഷെ ഇത് മനുഷ്യന്റേതല്ല, ഇത് മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ചവന്റേതാണ്. അതുകൊണ്ട് വായനയ്ക്ക് പോലും മറ്റൊരു രീതിശാസ്ത്രമുണ്ട്. എങ്ങനെയെങ്കിലും വായിച്ച പോരാ, വായനക്കൊരു രീതിശാസ്ത്രമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആനിൽ ചില മൗനങ്ങളുണ്ട്. ഹദഫ് എന്നാണ് അതിൽ ഭാഷാശാസ്ത്രത്തിൽ പറയാം. മൗനങ്ങൾ, മിണ്ടാതെ പോയ കുറെ കാര്യങ്ങളുണ്ട്. നമുക്കൊക്കെ പരിചിതമായൊരു വാക്കാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് അർത്ഥം എന്താണ്? മഹാനായ വക്കം മൗലവി റഹ്മഹുല്ലാ എഴുതിയിട്ടുള്ള അതിന്റെ ഒരു അർത്ഥമുണ്ട്, നമുക്കൊക്കെ പരിചയമുള്ള അർത്ഥം. പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിൽ. പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ആ വാക്ക് പൂർത്തിയായോ? പൂർത്തിയായിട്ടില്ലല്ലോ. നാമത്തിൽ എന്ത്? നാമത്തിൽ എന്ത് എന്നവിടെ പറഞ്ഞില്ല. അതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാം. പരമകാരുണ്യവാനായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഒരു കാര്യം തുടങ്ങുന്നു, പക്ഷേ അത് ഏത് കാര്യമാണ് എന്നവിടെ പറഞ്ഞില്ല. അങ്ങനെ അത് സ്പെസിഫിക് ആയിട്ട് അവിടെ പറയാത്തത് കൊണ്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കുന്നു. അവിടെ മൗനമാണ്. ഇങ്ങനെ തുടങ്ങിയാൽ ഖുർആനിന്റെ കാവ്യഭംഗി മറ്റൊരനുഭവമാണ്. മനുഷ്യന് ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് ഒരു ആകാശ ജീവിതം സാധിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള വെളിച്ചമാണ് ഖുർആൻ. ആകാശലോകങ്ങളിൽ നിന്ന് ഭൂമിയിലെ മനുഷ്യനുള്ള മാർഗദർശനമാണ് ഖുർആൻ. അങ്ങനെയാണെങ്കിൽ ഈ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ഒരു ആകാശ ജീവിതമാണ് ഖുർആൻ നമുക്ക് തരുന്നത്. മഹാനായ ഇമാം ഗസ്സാലി റഹ്മുല്ലാ പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോട് പറയുന്ന ഒരു കഥ, ഒരു ഉപമയാണ്, ഒരു ഉപമ, ഒരു സാങ്കല്പിക കാര്യം പറയാണ്. മരിച്ചുപോയ ഒരാള് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ എങ്ങനെയുണ്ടാവും? ഇതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ വിദ്യാർത്ഥികൾ ഇങ്ങനെ പറയാൻ തുടങ്ങി,
അങ്ങനെ ഒരാൾ തിരിച്ചു വന്നാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും അയാളെ തെരഞ്ഞു വരും, എന്നിട്ട് ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു. കാരണം നമ്മൾ കാണാത്ത കാഴ്ചകൾ കണ്ടിട്ടുണ്ട്, അതെ നമ്മൾ കാണേണ്ട കാഴ്ചകളുമാണ്. നമ്മൾ കാണാനിരിക്കുന്ന കാഴ്ചകൾ കണ്ടുവന്ന മനുഷ്യനാണ്, നമ്മൾ അറിയാനിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോയ മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കും, അദ്ദേഹം പറയാൻ തുടങ്ങും. ആ പറയുന്ന ഓരോ വാക്കും നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുക, എത്ര ആഴത്തിലാണ് നമ്മൾ അതിനു വേണ്ടി കാതുകൊടുക്കുക. അയാൾ പറയുന്ന ഓരോ വാക്കും നമ്മൾ അത്ര ശ്രദ്ധയോടുകൂടി കാതോർക്കും. അങ്ങനെയൊക്കെ പറഞ്ഞു വിദ്യാർത്ഥികൾ. അപ്പൊ ഗുരുനാഥൻ, മഹാനായ ഇമാം ഗസ്സാലി റഹ്മഹുള്ള ആ വിദ്യാർത്ഥികളോട് പറഞ്ഞു, എങ്കിൽ അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട്, അതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു. കാരണം നമ്മൾ കാണാത്ത അനുഭവങ്ങളിലൂടെ കടന്നു വന്നു, നമ്മൾ കാണാത്ത എത്രയോ മനുഷ്യ സമൂഹങ്ങളിലൂടെ കടന്നു വന്നു, നമ്മൾ കാണാത്ത എത്രയോ ജനിമൃതികൾക്ക് സാക്ഷിയായി, നമ്മൾ കാണാനിരിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു, നമ്മൾ അറിയാനിരിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നു, നമ്മൾ കടന്നു പോകാനിരിക്കുന്ന വഴികളെ കുറിച്ച് പറഞ്ഞു തരുന്നു, വരാനിരിക്കുന്ന സംഭാഷണങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നു. അതാണ്, അങ്ങനെ ഒരാളാണ് നമ്മുടെ വീട്ടിലുള്ളത് എന്ന് 985 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ, ഇന്നും മുസ്ലിം ലോകം ഏറ്റവും അധികം വായിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന എഴുത്തുകളുടെ പ്രഭാഷണങ്ങളുടെ ഉടമയായ ഇമാം ഗസ്സാലി റഹ്മഹുള്ള പറഞ്ഞു തരുന്ന ഖുർആനിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു വിശദീകരണമാണത്. അപ്പൊ അതാണ് ഖുർആൻ. അപ്പൊ ഖുർആൻ വായിക്കുന്ന ഒരാൾ മറ്റൊരാളായി മാറും. ഖുർആൻ പഠിക്കുന്ന ഒരു ഉമ്മയും ഖുർആൻ പഠിക്കാത്ത ഒരു ഉമ്മയും തമ്മിൽ വ്യത്യാസമുണ്ടാവും. ഖുർആൻ അറിയുന്ന ഒരു കച്ചവടക്കാരനും ഖുർആൻ അറിയാത്തൊരു കച്ചവടക്കാരനും തമ്മിൽ വ്യത്യാസം ഉണ്ടാവണം. അപ്പോഴാണ് ഖുർആൻ നമ്മുടേതായി മാറുന്നത്. ഇമാം അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഖുർആനിന് കിട്ടാവുന്ന ഏറ്റവും നല്ല പരിഭാഷ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ്. അതിലേറെ മനോഹരമായ മറ്റൊരു പരിഭാഷ ഖുർആനിന് വരാനില്ല. എൻ്റെയും നിങ്ങളുടെയും വ്യക്തി ജീവിതമാണ്, നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളാണ്, നമ്മുടെ ബന്ധങ്ങളാണ്, നമ്മുടെ സൗഹൃദങ്ങളാണ്. അതിനെ മുഴുവനെ നിയന്ത്രിക്കുന്ന ഒരു കൺട്രോളായി, ഒരു റിമോട്ടായി നമ്മൾ പഠിച്ച ഖുർആന്റെ വചനങ്ങൾ മാറിത്തീരുമ്പോഴാണ് ഖുർആനിന് കിട്ടാവുന്ന ഏറ്റവും നല്ല പരിഭാഷയായി ഞാനും നിങ്ങളും മാറുന്നത്. ആ വഴിക്ക് ചിന്തിക്കുവാൻ, ആ വഴിയെ സഞ്ചരിക്കുവാൻ ഖുർആനിന്റെ പഠനം കൊണ്ട് സാധിക്കട്ടെ എന്ന് മനസ്സിന്റെ ആഴങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഖുർആൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മനുഷ്യനാണ് ഖുർആനിന്റെ കേന്ദ്ര വിഷയം. എത്ര പ്രാവശ്യമാണ് മനുഷ്യനെ കുറിച്ച് പറഞ്ഞത്, എത്ര ആഴത്തിലാണ് മനുഷ്യനെ കുറിച്ച് വിശദീകരിക്കുന്നത്, മനുഷ്യന്റെ വ്യക്തിത്വത്തെ കുറിച്ച്, അവന് കൊടുക്കേണ്ട ആദരവിനെ കുറിച്ച്, അവന് നൽകേണ്ട ബഹുമാനത്തെ കുറിച്ച്, വൈവിധ്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ മനുഷ്യർക്കിടയിൽ പുലർന്നു കാണേണ്ട സാഹോദര്യത്തെ കുറിച്ച്, സഹവർത്തിത്വത്തെ കുറിച്ച്, സഹജീവിതത്തെ കുറിച്ച് ഖുർആൻ എത്ര പ്രാവശ്യമാണ് പറഞ്ഞത്. സഹവർത്തിത്വം എന്ന പദത്തെക്കാൾ പ്രധാനമാണ് സഹജീവിതം എന്ന പദം. സഹജീവിതമാണ് നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്ന, അതാണ് സഹജീവിതമാണ്. തആയിഷ് മഅൽ അദിയാൻ എന്ന ഒരു ഗ്രന്ഥം ഇന്ന് ലോകത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമാണ്. ഡോക്ടർ യൂസുഫ് അൽ ഖർലാവിയുടെ ഒരു ഗ്രന്ഥമാണ്. വ്യത്യസ്തങ്ങളായ മതസമൂഹങ്ങളുടെ കൂടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരങ്ങൾ വളരെ ലളിതമായി പറയുന്ന ഒരു ഗ്രന്ഥമാണ് തആയിഷ്. ഏത് കാലത്തും ഏത് സന്ദർഭങ്ങളിലും ഏത് സമൂഹങ്ങളോടൊപ്പവും ഇസ്ലാമികമായി ജീവിക്കുവാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കുമെന്ന് ആ ഗ്രന്ഥം മനോഹരമായി പറഞ്ഞിരുന്നു. ഒരാൾക്കും എവിടേക്കും നാടുവിടേണ്ട കാര്യമില്ല, ഒരാൾക്കും മറ്റൊരാളെ വെടിഞ്ഞു പോകേണ്ടതില്ല. ഏത് കാലത്തോടും ഏത് ലോകത്തോടും സംലയിച്ച് കഴിയാനുള്ള ആന്തരികമായ കരുത്ത് ഇസ്ലാമിനുണ്ട് എന്നാണ് ആ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം സമർത്ഥിക്കുന്നത്. ഒന്നാമത്തെ കാര്യം മനുഷ്യനാണ്. മനുഷ്യർക്കിടയിൽ സമാധാനമില്ലാത്തൊരു നാട്ടില് ഒരുപാട് പള്ളികളോ അമ്പലങ്ങളോ ഉണ്ടായിട്ട് കാര്യമില്ല. മനുഷ്യർക്കിടയിൽ സമാധാനത്തിന്റെ പാലങ്ങൾ പണിതിട്ടില്ലാത്ത ഒരു നാട്ടില് ഒരുപാട് ആരാധനാലയങ്ങളുടെ ബഹളങ്ങൾ കൊണ്ട് കാര്യമില്ല.
ആരാധനാലയങ്ങളെല്ലാം അർത്ഥവത്താകുന്നത് മനുഷ്യന് മനുഷ്യനോട് ആദരവുണ്ടാകുമ്പോഴാണ്. ഖുർആൻ എത്ര മനോഹരമായാണ് അത് പറഞ്ഞത്. ദൈവം മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആലോചിച്ച് നോക്കൂ, അതിന്റെ ഒരു വിശാലമായ താല്പര്യം എത്ര വലുതാണ്. പരമോന്നതനായ ലോകരക്ഷിതാവിന്റെ കണ്ണിൽ മനുഷ്യൻ എത്ര ചെറുതായിരിക്കും. കോടാനുകോടി ജീവജാലങ്ങളുണ്ട്, എണ്ണിത്തീരാൻ തന്നെ 300,000 വർഷം ആവശ്യമുണ്ട് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിജാലങ്ങളെ എണ്ണിത്തീരാൻ. അത്രയും വിശാലമാണ് ജീവജാലങ്ങൾ എന്ന് പറയപ്പെടുന്നു. ആ ജീവജാലങ്ങളുടെ കൂട്ടത്തിലെ ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ആ മനുഷ്യനെ ദൈവം ആദരിച്ചിരിക്കുന്നു. വലഖദ് കറമന ബനി ആദം, നാം മനുഷ്യനെ ബഹുമാനിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞു. ബനു ആദം എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത്, ആദമിന്റെ മകനെ, ആദമിന്റെ മക്കളെ. ആദമിന്റെ മക്കളെ എന്ന് പറയുമ്പോൾ ഒരേ വാപ്പയുടെ മക്കളെ എന്നാണ് അതിന്റെ ആശയം. ഒരേ ഉമ്മയുടെ ഉടലിൽ നിന്ന് പൊട്ടി വീണവർ എല്ലാവരെയും നാം ആദരിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ദൈവമേ ഇല്ല എന്ന് പറയുന്നവരെ പോലും ദൈവം ആദരിച്ചിരിക്കുന്നു, അതല്ലേ അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു പടച്ചവല്ല എന്ന് പറയുന്നവരെ പോലും പടച്ചവൻ ബഹുമാനിച്ചിരിക്കുന്നു. നമുക്ക് കഴിയോ? ആലോചിച്ച് നോക്കൂ നിങ്ങള്, ദൈവത്തിന്റെ ആദരവ് കിട്ടിയവരാണ് മനുഷ്യര്. അപ്പൊ നമ്മളെത്ര ആദരിക്കണം മനുഷ്യനെ? ആരാകട്ടെ എന്താട്ടെ, അതൊക്കെ അയാളുടെ കാര്യമാണ്. ആശയങ്ങള്, വ്യത്യാസങ്ങള്, നേതാക്കള്, സംഘടനകള്, പ്രസ്ഥാനങ്ങള്, മതങ്ങള്, അതൊക്കെ ഓരോരുത്തരുടെയും കാര്യമാണ്. അങ്ങനെ ജീവിക്കാൻ അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. പക്ഷെ അവരെ ആദരിക്കുന്നതിന് നമുക്കൊരേ ഒരു ന്യായമേ ഉള്ളൂ, അതെന്താണ്? ഒരു മനുഷ്യനാണ്. കഴിയോ? ഒരു ചെറിയ കുട്ടിക്ക് പോലും ആ കുട്ടിയുടേതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്, ഒരു വ്യക്തിത്വം ഉണ്ട്. ആ വ്യക്തിത്വത്തെ ആദരിച്ചുകൊണ്ട് അവനോട് സംസാരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ പറയാറുള്ളത്, വിരൽ ചൂണ്ടിയിട്ട് സംസാരിക്കാൻ പാടില്ല. ഒരു കൂട്ടരോടും പറയാൻ പാടില്ല, കുറെ ആളുകളോടും പറയാൻ പാടില്ല, ഒരാളോടും പറയാൻ പാടില്ല, ഒരു കുട്ടിയോട് പോലും പറയാൻ പാടില്ല. കാരണം വിരൽ ചൂണ്ട എന്ന് പറയുമ്പോൾ ഒരാളുടെ വ്യക്തിത്വത്തിനെ അത് ഇടിച്ചു താഴ്ത്തുന്നുണ്ട്. അതുകൊണ്ട് വിരൽ ചൂണ്ടിയിട്ട് സംസാരിക്കണം. ഇങ്ങനെ ഓരോ ആൾക്കും അവരുടേതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്, ഒരു വ്യക്തിത്വം ഉണ്ട്, ഒരു ഒരു പ്രഭാവമുണ്ട്. ആ പ്രഭാവത്തെ അംഗീകരിക്കാതെ നമ്മൾ സംസാരിച്ചാൽ ആ സംസാരം ഒരു ഒച്ചയായിരിക്കും. ഒരു കുട്ടിയോട് പോലും, ഒരു കുട്ടി പോലും വളരെ ഭദ്രമായി നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ വാക്കിനെ, നമ്മുടെ പ്രവർത്തനങ്ങളെ ഒക്കെ. ആദരവ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ അനാദരവ് അവൻ തിരിച്ചു തരും, അത്രയേ ഉള്ളൂ. അപ്പൊ ആ കുട്ടിയെപ്പോലും നമ്മൾ കാണേണ്ട ഒരു ബഹുമാനത്തിന്റെ അംശമുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ മനുഷ്യരോടും അതുണ്ട്, എല്ലാ മനുഷ്യരോടുമുണ്ട്. അപ്പൊ വൈവിധ്യങ്ങളോ വ്യത്യാസങ്ങളോ പലതരത്തിലുള്ള ഭിന്നതകളോ അതൊക്കെ മനുഷ്യനുണ്ടാവും. അതും കൂടാൻ പറഞ്ഞു തന്നു, ലാ യസാലൂന മുഖ്തലിഫീൻ, മനുഷ്യർ ഒരാൾ ഒരാളെപ്പോലെ ആകൂല എന്ന് പറഞ്ഞു. അതിലേറെ ഇനി എന്താണ് പറയേണ്ടത്? നിങ്ങൾ എന്തിനാണ് ആളുകളെ എല്ലാവരെയും ഒരുപോലെ ആക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ ആകൂല, കാലാകാലവും ആകൂല എന്നാ കുറേ പറഞ്ഞു. മാസാല എന്ന പ്രയോഗത്തിന്റെ ആശയം അതാണ്, ഈ ലോകത്തിന്റെ അവസാനം വരെ അതങ്ങനെ ആയിരിക്കും. അറബി ഭാഷ പഠിച്ചവർക്കറിയാം, മാസാല എന്ന ക്രിയ അതൊരു ക്രിയയാണ്, ഒരു ഫ്രേസാണ്, അത് കാലാകാലം അങ്ങനെ ആയിരിക്കും. ആ പദമാണ് ഖുർആൻ ഉപയോഗിച്ചത്, കാലാകാലവും മനുഷ്യൻ വ്യത്യസ്തനായിരിക്കും, ഒരാൾ ഒരാളെ പോലെ അല്ല. ഇന്ന് ലോകത്ത് 7 ബില്യണിലധികം മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ഈ 7 ബില്യണിലധികം വരുന്ന മനുഷ്യർ, അതിലേറെ മനുഷ്യർ മരിച്ചു പോയിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 7 ബില്യണിലധികം വരുന്ന മനുഷ്യർക്ക് 7 ബില്യണിലധികം മുഖങ്ങളാണ്. ഒരാൾക്ക് ഒരാളെ പോലെ മുഖമില്ല, രണ്ട് കൈകൾ കൊണ്ട് പൊത്തിയാൽ തീരുന്ന അത്രയും ചെറുതാണ് ഈ മുഖം എന്ന് പറയുന്നത്. പക്ഷെ ആ മുഖം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്, ശരീരഗന്ധങ്ങൾ വ്യത്യസ്തമാണ്, ഓരോരുത്തർക്കും ഓരോ ശരീരഗന്ധമാണ്, സിരകളിൽ ഒഴുകുന്ന രക്തം വ്യത്യസ്തമാണ്, അതിന്റെ നിറം മാത്രമേ ഒന്നുള്ളൂ, മുടിനാരുകൾ പോലും വ്യത്യസ്തമാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും മുടിനാരുകൾ ഒന്നിച്ചു ചേർത്തിട്ട് അതിൽ നിന്ന് എന്റേത് ഏതാണ് നിങ്ങളുടേത് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റും. DNA ടെസ്റ്റ് നടത്തിയാൽ മതി. കാരണം എന്താണ്? നമ്മൾ അടിമുടി വ്യത്യസ്തരാണ്, അതാണ്.
ഈ വ്യത്യാസം നമ്മൾ അംഗീകരിക്കും, നമുക്ക് യാതൊരു തർക്കമില്ല അതിൽ. എന്തെങ്കിലും തർക്കമുണ്ടോ? ഒരു തർക്കമില്ല, നമ്മളൊക്കെ അംഗീകരിക്കും ശരിയാണ്, എല്ലാവരും വ്യത്യസ്തരാണ്. ഇനി ഇഷ്ടങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലോ വ്യത്യാസങ്ങളാണ്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ഒരേ വാപ്പയുടെ ഒരേ ഉമ്മയുടെ മക്കള് എന്തെല്ലാം ഇഷ്ടങ്ങളിൽ വ്യത്യാസങ്ങളാണ്. നിറങ്ങളുടെ കാര്യത്തില്, ഭക്ഷണത്തിന്റെ കാര്യത്തില്, സ്ഥലങ്ങളുടെ കാര്യത്തില്, സൗഹൃദങ്ങളുടെ കാര്യങ്ങളില്, വസ്ത്രങ്ങളുടെ കാര്യങ്ങളില്, എല്ലാത്തിലും ഇഷ്ടങ്ങളിൽ വ്യത്യസ്തരാണ്. ഒരേ വാപ്പയുടെ ഒരേ ഉമ്മയുടെ മക്കൾ ആണ്, ഒരേ വീട്ടിൽ കഴിയുന്നവരാണ്, പക്ഷെ അവർക്കിടയിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണ്. നമ്മൾ രണ്ടാളുകൾ ഹോട്ടലിലേക്ക് ചെന്നിട്ട് ഒരാൾ പറയും രണ്ട് ചായ എന്ന്. അപ്പൊ മറ്റേ ആൾ പറയും എനിക്ക് ചായ പറ്റില്ല, ഞാൻ കാപ്പിയാ കുടിക്കുക. അപ്പൊ നമ്മൾ പറയുന്നത് ചായ ഒരു ചായ ഒരു കാപ്പി. ഒരാളൊരു ചായ കുടിക്കും, മറ്റേയാളൊരു കാപ്പി കുടിക്കും, സന്തോഷമായിട്ട് പിരിയും. എന്ത്, ഞാൻ കുടിക്കണ ചായ നിനക്ക് കുടിച്ചാലും നമ്മൾ ചോദിക്കില്ല, ഞാൻ കുടിക്കണ കാപ്പി നിനക്ക് കുടിച്ചാൽ എന്ത് എന്ന് നമ്മൾ ചോദിക്കില്ല. കാരണം നമുക്കറിയാം ചില ആളുകൾക്ക് ചിലതിനോട് ഇഷ്ടവും ചിലതിനോട് അനിഷ്ടവും ഉണ്ട്. എന്നാൽ ഇതേ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ രണ്ടാളുകൾ പിന്നെ പോകുന്നത് എങ്ങോട്ടാണ്? രണ്ട് ഓഫീസുകളിലേക്കാണ്. ആ രണ്ട് ഓഫീസുകളിൽ ഇരുന്നിട്ട് ഇവർ ആലോചിക്കുന്ന എന്തായിരിക്കും? മറ്റവനെ എങ്ങനെ തകർക്കാമെന്നാണ്, എങ്ങനെ അവനെ നശിപ്പിക്കാമെന്നാണ്, എങ്ങനെ അവന്റെ കാര്യങ്ങൾക്ക് മറുപടി പറയാമെന്നാണ്, അവനെ എങ്ങനെ ഇവിടെ നിന്ന് ഇല്ലാതാക്കാമെന്നാണ് ചിന്തിക്കുന്നത്. അതെന്തുകൊണ്ടാ? ഭക്ഷണത്തിന്റെ കാര്യത്തിലുള്ള വ്യത്യാസം തന്നെയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്താണ്? അതിന് ജനിതകമായ കാരണങ്ങൾ പോലുണ്ട്, ജനറ്റിക്കായ കാരണങ്ങൾ പോലുണ്ട് ഇഷ്ടങ്ങൾക്ക്. അതേ കാരണമാണ് ആശയങ്ങളുടെ കാര്യങ്ങളിൽ, നേതാക്കളുടെ കാര്യങ്ങളിൽ, സംഘടനയുടെ കാര്യങ്ങളിൽ ഇഷ്ടാനിഷ്ടങ്ങൾ വന്നു പോയതിൻ്റെയും കാരണം. പക്ഷെ ഇത് നമ്മൾ അംഗീകരിക്കില്ല. ചായയുടെയും കാപ്പിയുടെയും കാര്യമൊക്കെ നമ്മൾ അംഗീകരിക്കും, പക്ഷെ ആശയങ്ങളുടെ, സംഘടനകളുടെ, പ്രസ്ഥാനങ്ങളുടെ, ആദർശങ്ങളുടെ കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. വ്യത്യാസങ്ങളെ അംഗീകരിക്കില്ല മനുഷ്യന്. അതുകൊണ്ടാണ് ഭക്ഷണത്തിന്റെ പേരിൽ കൊലകൾ ഉണ്ടാവുന്നത്, പശുവിന്റെയും പോത്തിന്റെയും പേരിൽ, പള്ളിയുടെയും അമ്പലത്തിന്റെയും പേരിൽ മനുഷ്യർക്കിടയിൽ വക്കാണങ്ങൾ ഉണ്ടാവുന്നു, തല്ലുന്നു, കൊല്ലുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണ്! രാഷ്ട്രീയത്തിന്റെ പേരിൽ, ജയത്തിന്റെയും തോൽവിയുടെയും പേരിൽ ചേരിതിരിവുകൾ ഉണ്ടാവുകയും കത്തിക്കുത്തുകൾ ഉണ്ടാവുകയും പരസ്പരം പോരടിക്കുകയും വാർത്തകളിൽ നിറയുകയും അസ്വസ്ഥമായ രാപ്പകലുകൾ ഉണ്ടാവുകയും ചെയ്തതിന്റെ കാരണം എന്താണ്? ഈ അടിസ്ഥാനത്തെ മനുഷ്യൻ മറന്നുപോയി എന്നുള്ളതാണ്. ഇതൊന്നും വൈരുദ്ധ്യങ്ങളല്ല എന്നും ഇതൊക്കെ വൈവിധ്യങ്ങളാണ് എന്നും മനുഷ്യൻ അംഗീകരിക്കാതെ പോയി. വൈരുദ്ധ്യവും വൈവിധ്യവും തിരിച്ചറിയാതെ പോയി. ഇതൊന്നും വൈരുദ്ധ്യങ്ങളല്ല, ഇതൊക്കെ വൈവിധ്യങ്ങളാണ്, വ്യത്യാസങ്ങളാണ്, അതല്ലാതെ ഭിന്നതകളല്ല എന്ന് മനുഷ്യൻ ആലോചിക്കാൻ മറന്നുപോയി. ലോകത്തിന് തന്നെ വ്യത്യാസങ്ങളിലും സൗഹൃദം സൂക്ഷിച്ച മനോഹരമായൊരു ചരിത്രം പറഞ്ഞുകൊടുത്ത നാടാണ് ഇന്ത്യ. വ്യത്യസ്തങ്ങളായ മതങ്ങൾ ഈ മണ്ണിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിലേറെ മതങ്ങളെ ഈ മണ്ണ് കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. എത്ര എത്ര മതദർശനങ്ങളാണ് ഈ മണ്ണിൽ വളർന്നത്, എത്രയധികം ദർശനങ്ങളാണ് ഈ മണ്ണിൽ വളർന്നത്. ONV തിരുനാവായക്ക് പേരക്കുട്ടിക്ക് ചോറൂണിന് വേണ്ടി വന്നതായിരുന്നു. അങ്ങനെ പുലശ്ശയ്ക്ക് 3 മണിക്ക് എഴുന്നേറ്റ് അമ്പലത്തിലേക്ക് പോയ സമയത്താണ് അദ്ദേഹം ഒരു കവിത എഴുതുന്നത്. അതിന്റെ പശ്ചാത്തലം അദ്ദേഹം പറഞ്ഞതാണ്, അമ്പലത്തിൽ നിന്ന് വേദപാരായണവും പള്ളിയിൽ നിന്ന് ബാങ്കുലിയും ഒരേ സമയം കേട്ട സമയത്ത് മലയാളത്തിന്റെ പ്രിയങ്കരനായ കവി ONV എഴുതിയത്, എല്ലാം പൂക്കുന്നു, എല്ലാം കായ്ക്കുന്നു, എല്ലാത്തിനും വളക്കൂറുറ്റുതൻ നിലം. എല്ലാം കായ്ക്കുന്നു, എല്ലാം പൂക്കുന്നു, എല്ലാത്തിനും വളക്കൂറുറ്റതിൻ നിലം. ഈ നിലം, ഈ മണ്ണ് എല്ലാത്തിനും വളക്കൂറുള്ളതാണ്. ഒരു ഹിന്ദു സുഹൃത്ത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ ഒരമ്പലം കണ്ടാൽ അവരൊന്ന് നമസ്കരിക്കും, ഹൃദയത്തിലൊന്ന് കൈവെക്കും. ഒരു ആദരവിന്റെ അടയാളമാണ്. അമ്പലം കാണുമ്പോൾ മാത്രമാണോ, പള്ളി കാണുമ്പോഴും ഒരു ചർച്ച് കാണുമ്പോഴും? എന്തുകൊണ്ടാണ്? ഈ നാട് വളർത്തിയൊരു പാരമ്പര്യമാണ്. ഹിന്ദു സുഹൃത്തുക്കളുടെ ഹോട്ടലുകളിലും ബസ്സുകളിലും കാണാം വ്യത്യസ്തങ്ങളായ മതചിഹ്നങ്ങൾ ഒരുമിച്ച് വെച്ചത്. ഒരു പള്ളിയുടെ ചിഹ്നം ഉണ്ടാവും, ഒരു യേശുവിന്റെ ഫോട്ടോ ഉണ്ടാവും, ഒരു കൃഷ്ണന്റെയോ ഒക്കെയുള്ള ഒരു ചിത്രവും ഉണ്ടാവും.
ഇത് അവർക്ക് മാത്രമേ കഴിയുള്ളൂ. എന്തുകൊണ്ട്? ഈ നാട് വളർത്തിയ പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. കൊടുങ്ങല്ലൂരിലേക്കാണ് ആദ്യമായി ഇസ്ലാം കടന്നു വരുന്നത്, ഇന്ത്യയിൽ തന്നെ. കടൽ മാർഗമായതുകൊണ്ട് അവിടെ അങ്ങനെ വന്ന മുസ്ലിങ്ങളായ ആളുകളെ ഇവിടെയുള്ള ആളുകൾ സ്വീകരിക്കുന്നു. അവര് വന്നത് കച്ചവടത്തിനായിരുന്നു, കച്ചവടക്കാരായ ആളുകളാണ്. കച്ചവടക്കാരായ ആളുകളാണെങ്കിലും, കൃഷിക്കാരായ ആളുകളാണെങ്കിലും, അധ്യാപകരായ ആളുകളാണെങ്കിലും, ഒരു മുസ്ലിമിനൊരു ബാധ്യതയുണ്ട്, അവന്റെ ഉള്ളിലുള്ള വെളിച്ചം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. മറ്റുള്ളവർക്ക് ആ വെളിച്ചത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അത്രയേ ഉള്ളൂ. വേറൊരു ബാധ്യത അവനില്ല, അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത മാത്രമേ ഉള്ളൂ, എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത മാത്രമേ ഉള്ളൂ. അതവർ ചെയ്തു. ഇസ്ലാം ഇവിടെ വളർന്ന് പന്തലിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫാസിസം വളരുന്നത് ഈ വൈവിധ്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളിലാണ്. അതുകൊണ്ടാണ് ഭക്ഷണങ്ങളിലെ വൈവിധ്യം പാടില്ല എന്ന് പറയുന്നത്. ഭക്ഷണത്തിലെ വൈവിധ്യം പാടില്ല എന്ന്, ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ബീഫ് എന്നത് ഒരു സ്വാദിന്റെ മാത്രം പ്രശ്നമല്ല, ഒരു സ്വാതന്ത്ര്യത്തിന്റെ കൂടി പ്രശ്നമാണ്. ബീഫിനേക്കാളും നല്ല സ്വാദുള്ള ഭക്ഷണങ്ങൾ വേറെയുണ്ട്. ഇനി വേണമെങ്കിൽ ബീഫിനോളം സ്വാദുള്ള, അതേ സ്വാദുള്ള ഭക്ഷണങ്ങളെ ഉണ്ടാക്കാനുള്ള ജനിതകമായ വിദ്യകൾ ലോകത്തുണ്ട്, ശാസ്ത്രീയമായ വിദ്യകൾ ലോകത്തുണ്ട്. ബീഫ് എന്നൊരു ഭക്ഷണത്തിന്റെ പ്രശ്നമല്ല ഇത്. ബീഫ് ഇല്ലാതെയും സുന്ദരമായിട്ട് ജീവിക്കാം മനുഷ്യൻ. സ്വാദിന്റെ പ്രശ്നമല്ല ഇത്, സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. വൈവിധ്യങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളെ ഒരു രാജ്യത്തിന്റെ അടിത്തറ തന്നെ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങളാണ്. എഴുത്തിലെ വൈവിധ്യങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്നു. എന്തും എഴുതാൻ പറ്റൂല, ഞങ്ങൾ പറയുന്നത് എഴുതാൻ പാടുള്ളൂ. എന്തും എഴുതിയാൽ സംഭവിക്കുന്നത് കൽബുർഗിയുടെ ദുരന്തമായിരിക്കും. കൽബുർഗിയോട് പറഞ്ഞത് ഒന്നുകിൽ എഴുത്ത് അല്ലെങ്കിൽ തന്റെ കഴുത്ത് എന്നാണ്. ഒന്നുകിൽ എഴുതുക അല്ലെങ്കിൽ തന്റെ കഴുത്ത് ഞങ്ങൾക്ക് തരിക. എഴുതി കഴുത്ത് പോവുകയും ചെയ്തു. വൈവിധ്യങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഒരു നാടിന്റെ ദുരന്തമാണ്. അവിടെയാണ് വൈവിധ്യങ്ങളെ കുറിച്ച് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. വൈവിധ്യങ്ങളെ പൂർണ്ണമായ മനസ്സോടും വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ ജനിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ജനിക്കുന്നത് ഒരു ഫാസിസ്റ്റ് ആയിരിക്കും. ആ ഫാസിസ്റ്റുകളുടെ ജനനമാണ് ഇന്ന് ഈ നാട് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം. രവീന്ദ്രനാഥ ടാഗോർ ആദ്യമായി ഈ രാജ്യത്ത് ഒരു സർവകലാശാല, എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു സർവകലാശാല ആരംഭിക്കുമ്പോൾ ആ സർവകലാശാലയ്ക്ക് ടാഗോർ നൽകിയ ഒരു പേരുണ്ട്. എന്താണ് നൽകിയ പേര്? വിശ്വഭാരതി സർവകലാശാല എന്നായിരുന്നു. വിശ്വഭാരതി എന്ന് പറഞ്ഞാൽ ഭാരതത്തെ വിശ്വത്തോളം വലുതായി കാണുന്ന കാഴ്ചപ്പാടാണ്. ഭാരതം എന്നൊരു നാടിനെ വലിയ ഒരു ലോകത്തോളം ഉയർന്നു കാണുന്ന കാഴ്ചപ്പാടാണ്. കാരണം ടാഗോറിന് ദേശീയതയിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സെർ പദവിയൊക്കെ അദ്ദേഹം സ്വീകരിച്ചു. പിന്നീട് ജാലിയൻ വാലാബാഗിന്റെ സംഭവത്തോടു കൂടിയാണ് ടാഗോറിന്റെ അഭിപ്രായം മാറുന്നത്. അതോടുകൂടി അദ്ദേഹം സെർ പദവിയൊക്കെ തിരിച്ചു കൊടുത്തു. അങ്ങനെ ദേശീയതയിൽ വലിയ താല്പര്യമില്ലാതിരുന്ന ടാഗോർ ദേശീയതയിലേക്ക് തിരിച്ചു വന്നിട്ടും അദ്ദേഹം ആരംഭിച്ച സർവകലാശാലയ്ക്ക് നൽകിയ പേര് വിശ്വഭാരതി എന്നായിരുന്നു. ദേശീയതയുടെ അതിർവരമ്പുകളില്ലാതെ ഒരു ലോകത്തോളം ഉയർന്ന ഒരു നാടിനെ കാണുന്ന കാഴ്ചപ്പാടാണ്. വിശ്വത്തോളം വലുതായി ഭാരതത്തെ കാണുന്ന കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൽ നിന്ന് അവനവന്റെ വിശ്വാസത്തോളം ചെറുതായി ഒരു നാടിനെ കാണുന്ന കാഴ്ചയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു. വിശ്വത്തോളം വലുതായി കാണേണ്ടതിന് പകരം വിശ്വാസത്തോളം ചെറുതായി കാണാൻ തുടങ്ങുന്നു. അവിടെയാണ് നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്.